ഹായ് ഹലോ, വെൽക്കം ടു വൺസ്. ഈ ഒരു സെഷനിൽ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ സീറോത്ത് ആൻഡ് ഫസ്റ്റ് ലോ, അതിലെ മെയിൻലി പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. എന്താണ് സീറോത്ത് ലോ ഫസ്റ്റ് ലോ എന്ന് നോക്കേണ്ട, അതിൻ്റെപ്പം പ്രോബ്ലംസ്. അപ്പോൾ തെർമോഡൈനാമിക്സ് മെക്കാനിക്കൽ ആർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ ഓഫ് ദി കോർ സബ്ജക്റ്റ് ആണ്. മാനുഫാക്ചറിങ് അറൌണ്ട് 15 മാർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജിനെ ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിന്ന് അറൗണ്ട് 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സീറോത്ത് ആൻഡ് ഫസ്റ്റ് ലോ അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ സീറോത്ത് ലോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, അല്ലേ, തെർമോഡൈനാമിക്സ് അല്ലെ മെക്കാനിക്കലാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോ ആണ് സീറോത്ത് ലോ. അത് കാണാണ്ട് എപ്പോൾ വേണമെങ്കിലും പറയാവുന്ന ഒരു ലോ ആണ്, അല്ലെ. രണ്ട് ബോഡി തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് ബോഡി ആണെങ്കിൽ, അല്ലേ, എ, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഫിഗർ തന്നിരിക്കണേൽ എയും ബിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം ആണ്, എയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ എന്താ, ബിയും സിയും തമ്മിൽ എന്താണ്, തെർമൽ ഇക്വിലിബ്രിയം. സോ അത് തന്നെയാണ് എന്ത് സീറോത്ത് ലോ എന്ന് പറയുന്നത്. സോ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗേറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓറിയൻറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ പ്രിൻസിപ്പൽ എന്ന് പറയാൻ നേരത്തെ എന്താ, ടു സിസ്റ്റംസ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് വൺ അനദർ ഇഫ് ദേ ആർ ഓൾസോ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ദി തേർഡ് സിസ്റ്റം. അതാണ് എന്ത്, സീറോത്ത് ലോ. അതേപോലെ തന്നെ എന്താ, എനർജി, അല്ലേ. നമ്മൾ ഫസ്റ്റ് ലോ പറയുമ്പോൾ ബേസിക്കലി എനർജി ബേസ് ചെയ്തിട്ടാണ്. എനർജി എന്ന് പറഞ്ഞാൽ എന്താ, എബിലിറ്റി ടു ഡു വർക്ക് ആണ്. ഒരു ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്തെ ഒരുപാട് ടൈപ്സ് എനർജി വരുന്നുണ്ട്. കൈനറ്റിക് എനർജി ആവട്ടെ, പൊട്ടൻഷ്യൽ എനർജി ആവട്ടെ, അതേപോലെ തെർമൽ എനർജി ആവട്ടെ. സോ പല ഫീൽഡിലും എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. ഗേറ്റ് മെക്കാനിക്കൽ എക്സാം നോക്കാൻ നേരത്തും എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇല്ലേ, സ്റ്റഡിങ് തെർമോഡൈനാമിക്സ് നോക്കാൻ നേരത്തെ പല ഫീൽഡിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താ, ഹീറ്റ് വർക്ക് എനർജി വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇലക്ട്രിസിറ്റി ആവട്ടെ, മാഗ്നറ്റിസം, മെക്കാനിസം, അവിടെ എല്ലാത്തിലും എന്താ, ഈ ഒരു എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ബേസിക്കലി എനർജി ട്രാൻസ്ഫർ, അതെ, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. പല ടൈപ്പ് എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുന്നുണ്ട്. വർക്ക് ട്രാൻസ്ഫർ ആവട്ടെ, ഹീറ്റ് ട്രാൻസ്ഫർ ആവട്ടെ, മാസ് ട്രാൻസ്ഫർ ആവട്ടെ. സോ ഫസ്റ്റ് ലോ നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്തെ എന്ന് പറയുന്ന നേരത്തെ എന്താ, സ്റ്റേറ്റ്മെന്റ് ഓഫ് എനർജി കൺസർവേഷൻ ആണ് എന്ന് പറയുന്ന നേരത്തെ. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം എന്താ, വൺ ഫോം ടു അനദർ എന്നാണ് പറയുന്നത്. സോ സെയിം തിങ് തന്നെയാണ് എന്ത് ഫസ്റ്റ് ലോയിലും പറയണം. വർക്ക് ട്രാൻസ്ഫർ, ഇന്റേണൽ എനർജി അല്ലെങ്കിൽ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് ട്രാൻസ്ഫറിനോട് ഈക്വൽ ആണ്. അതല്ലെങ്കിൽ എന്താണ്, ചേഞ്ച് ഇൻ ദി ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹീറ്റ് ആഡഡ് ടു ദി സിസ്റ്റം മൈനസ് എന്താ, വർക്ക് ഡൺ. ഡെൽറ്റ ക്യു യു ഈക്വൽ ടു ക്യു മൈനസ് ഡബ്ല്യു. അതാണ് നമുക്ക് എന്ത്, ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഗേറ്റിന് ചോദിച്ചിട്ടുണ്ട്, സീറോത്തും ഫസ്റ്റ് ലോ. അതിലൊരു 5-6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ഈ സെഷനിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് എന്താ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്, ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ്, ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ്, ഓപ്ഷൻസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വർക്ക് ട്രാൻസ്ഫർ ഈക്വൽ ടു വർക്ക് ട്രാൻസ്ഫർ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ട്രാൻസ്ഫർ വേണുണ്ട്, മോർ ദാൻ ദി വർക്ക് ട്രാൻസ്ഫർ, അല്ലേ. സോ യു ഈക്വൽ ടു എന്താണ്, ക്യു പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ ബേസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ യു ഈക്വൽ ടു ഡെൽറ്റ ടി, അല്ലെ, എം സി ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ എന്താ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സോ യു എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. സോ ക്യു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ക്യു ഡെൽറ്റ ക്യു ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു ആണ്. സോ ഡെൽറ്റ ടി സീറോ ആകുമ്പോൾ എന്താ, ക്യു ഈക്വൽ ടു എന്താ, ഡബ്ല്യു എന്ന് പറഞ്ഞ രീതിയിൽ കിട്ടും. സോ ഓപ്ഷൻ ബി ഈക്വൽ ടു എന്താണ്, വർക്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ 1, ഐസോതെർമൽ പ്രോസസ്സിൽ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും, വർക്ക് ട്രാൻസ്ഫറിനോട് ഈക്വൽ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദി വാല്യൂ ഓഫ് എൻ ഇസ് ഇൻഫിനിറ്റ്ലി ലാർജ് ഇൻ എ പോളിട്രോപിക് പ്രോസസ് പി വി റേഷ്യോ എൻ ഈക്വൽ ടു സി, ദെൻ ദി പ്രോസസ് നോൺ ആസ് കോൺസ്റ്റൻ്റ്. ഓപ്ഷൻ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, എൻട്രോപ്പി. സോ പി വി റേസ് ടു എൻ ഈക്വൽ ടു സിയിൽ എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ എന്തായിരിക്കും ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, കോൺസ്റ്റൻറ്റ് വോളിയം ആണോ, പ്രഷർ ആണോ, ടെമ്പറേച്ചർ ആണോ. അപ്പോൾ അതിൻ്റെ കേസിൽ എന്നിൻ്റെ വാല്യൂ 1 വരാം, 0 വരാം, ഇല്ലെങ്കിൽ ഇൻഫിനിറ്റി വരാം. സോ അതിനെ ബേസ് ചെയ്തിട്ട് എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ഐസോകോറിക് പ്രോസസ്സാണ്. വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ എന്ത്, ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയണം. അതേപോലെ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിന് ഐസോബാറിക്, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. എൻ 0 ആണെങ്കിൽ, എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ്, ഐസോതെർമൽ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന നേരത്തെ ഈ ക്വസ്റ്റ്യൻ എന്താ, ഇന്നീക്വൽ ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് എന്താ, ഐസോകോറിക് ആണ്. സോ ഓപ്ഷൻ എ വോളിയം, അല്ലേ, എ വോളിയം ആണെന്ത് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി മൂവിങ് ഓൺ, തേർഡ് ക്വസ്റ്റ്യൻ, എ ഗ്യാസ് കണ്ടെയ്ൻഡ് ഇൻ എ സിലിണ്ടർ ഈസ് കംപ്രസ്ഡ്, ദി വർക്ക് റിക്വയർഡ് ഫോർ ദി കംപ്രഷൻ ഈസ് ബീങ് 5000 kJ. വർക്ക് വേണ്ടത് 5000 ആണ്, അത് കംപ്രസ് ചെയ്യാനായിട്ട് വേണ്ട വർക്കാണ്. അപ്പോൾ വർക്ക് നമ്മൾ അങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താ, -5000 ആണ് നമ്മൾ എടുക്കേണ്ടത്. അതൊക്കെ ശ്രദ്ധിക്കുക, വർക്ക് ഈവൻ ടു ദി സിസ്റ്റം വർക്ക് കിട്ടണമുണ്ട്. വർക്ക് നമ്മൾ അങ്ങോട്ടേക്കാണ് കൊടുക്കണമെങ്കിൽ നെഗറ്റീവ് വാല്യൂ എടുക്കുക, ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ പോസിറ്റീവ്. അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫറും അതേപോലെ തന്നെ ക്യൂ നമ്മൾ കൊടുക്കുന്നതും പുറത്തേക്ക് റിജക്റ്റ് ചെയ്യണതും.
എനിവേസ് ചെയ്ത് ഹീറ്റ് ഇൻട്രാക്ഷൻ ഓഫ് 2000 കിലോ ജൂൾ കോസസ് ദി സറൗണ്ടിങ് ടു ബി ഹീറ്റഡ്. അപ്പോൾ ക്യൂവും നമുക്ക് എന്താണ് മൈനസ് എന്താ 2000 ആണ് വരുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാൻ എന്താ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി യു ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു നമുക്ക് എന്താണ് ക്യു മൈനസ് ഓഫ് മൈനസ് ഡബ്ല്യു കണക്ട് ചെയ്യുന്നത് നമുക്ക് മൈനസ് 2000 മൈനസ് ഓഫ് മൈനസ് 5000 വരും എന്ന് പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് എന്താ 3000 കിലോ ജൂൾ. ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു പ്ലസ് ഡി യു, ഡെൽറ്റ യു ഈക്വൽ ടു നമുക്ക് എന്ത് വരും ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയും. സോ മൈനസ് 2000 മൈനസ് ഓഫ് മൈനസ് 5000 ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു പ്ലസ് ഡെൽറ്റ യു അല്ലേ. ഡബ്ല്യു നമുക്ക് മൈനസ് 5000 വന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മൈനസ് 2000 മൈനസ് ഓഫ് മൈനസ് 5000 ഇക്വേറ്റ് ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടും പ്ലസ് 3000 കിട്ടും. ക്ലിയർ ആണല്ലോ ഉത്തരം. ഫോർത്ത് വൺ, ഇവാലുവേറ്റ് ദി തെർമൽ എഫിഷ്യൻസി ആൻഡ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ടു ദി സിങ്ക് പെർ സൈക്കിൾ ഫോർ എ കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ ഷോൺ ഇൻ ഫിഗർ റിസീവ്സ് 660 കിലോ ജൂൾ ഹീറ്റ് പെർ സൈക്കിൾ ആണ്. ഫ്രം എ ഹൈ ടെമ്പറേച്ചർ സോഴ്സ് അറ്റ് 732 ഡിഗ്രി സെൽഷ്യസ് റിജക്ട് സി ടു എ ലോ ടെമ്പറേച്ചർ സോഴ്സ് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണ എന്താ തെർമൽ എഫിഷ്യൻസി എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. സോ ക്വസ്റ്റ്യനിൽ കാർനോട്ട് എഞ്ചിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിസീവ് ചെയ്യുന്ന 660 ആണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് 732-35 തന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ എഫിഷ്യൻസി ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് പോവാം. എഫിഷ്യൻസി കാർനോട്ടിലെ റിവേഴ്സിബിൾ എഫിഷ്യൻസി എന്ന് പറയുന്ന അർത്ഥം എന്താ 1-TL/TH ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ടി എല്ലും ടി എച്ചും തന്നിട്ടുണ്ട്. ടി എൽ എന്ന് പറയുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്, ടി എച്ച് എന്ന് പറയുന്ന അർത്ഥം എന്താ 732 ആണ്. അത് ഡിഗ്രി സെൽഷ്യസിലാണ്, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക പ്ലസ് 273 ചെയ്യുക. സോ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 0.69 അല്ലെ 69.3% ആവും. ഇനി സെക്കൻഡ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം എന്താണ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. കാർനോട്ട് ആയതുകൊണ്ട് നമുക്ക് എന്താ ഹീറ്റിൻ്റെ റേഷ്യോ ഈക്വൽ ടു എന്താ ടെമ്പറേച്ചർ റേഷ്യോയുടെ ബേസിലേക്ക് കൊണ്ടുവരാം. സോ ക്യു എൽ ബൈ ക്യു എച്ച് ഈക്വൽ ടു എന്താണ് ടി എൽ ബൈ ടി എച്ചിൻ്റെ ടേംസിൽ എഫിഷ്യൻസി ബേസ് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരുമ്പോൾ. സോ ക്യു എൽ ഈക്വൽ ടു നമുക്ക് എന്താണ് ക്യു എച്ച് റൈറ്റ് സൈഡിലേക്ക് പുട്ടി ചെയ്യുക, നമുക്ക് തന്നേക്കുന്ന എന്താ ക്യു എച്ച് അല്ലേ സിക്സ് സിക്സ്റ്റി വന്നിട്ടുണ്ട്. സോ ക്യു എൽ ഈക്വൾ ടു ടി എൽ ബൈ ടി എച്ച് ഇൻ്റു എന്താ ക്യു എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതും കെൽവിനിലേക്ക് കൊണ്ടുവരില്ല. സോൾവ് ചെയ്യുന്ന നേരത്തെ നമുക്ക് എന്ത് കിട്ടും 202 കിലോ ജൂൾ കിട്ടും. സോ അതാണ് എന്ത് എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആണ്, സിമ്പിൾ ആണ്, ഇക്വേഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഫൈനൽ ഉത്തരം കിട്ടും. ഓക്കെ, മൂവിങ് ഓൺ. യെസ് ക്വസ്റ്റ്യൻ, എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ സിലിണ്ടർ ഡിവൈസ് കണ്ടെയ്ൻസ് എ ഗ്യാസ് ഇനീഷ്യലി അറ്റ് 0.8 MPa ആൻഡ് 0.015 m³. ഇറ്റ് എക്സ്പാൻസ് ക്വാസിസ്റ്റാറ്റിക്കലി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടു എ ഫൈനൽ വോളിയം ഓഫ് 0.030 m³. ദി വർക്ക് ഔട്ട്പുട്ട് ഡ്യൂറിംഗ് ദിസ് പ്രോസസ് വിൽ ബി, നമ്മളോട് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ സിലിണ്ടർ ഡിവൈസ് ആണ്, ഇനീഷ്യലി ഉള്ള പ്രഷർ P1.8 MPa, വോളിയം V1.015 m³, ക്വാസി സ്റ്റാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഫൈനൽ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 0.03 തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണ എന്താ വർക്ക് ഔട്ട്പുട്ട് ആണ്. സോ P1 V1 = P2 V2 നമുക്ക് എന്താ V2 കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വർക്ക് ഈക്വൽ ടു എന്താ P1 V1 ln of V യുടെ റേഷ്യോ എടുത്താൽ മതി. സോ P1 V1 = P2 V2 എടുക്കുക, അതിൽ നിന്ന് P2 = എന്താ P1 V1 / V2. സോ നമുക്ക് എന്ത് കിട്ടും P2 കിട്ടും. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക P1 V1 ln of V2 / V1 സോൾവ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും കറസ്പോണ്ടിംഗ്ലി വർക്ക് കിട്ടും. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വർക്കിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്ന 8.32 kJ ആണ്. ക്ലിയർ ആണല്ലോ. ആൻഡ് ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റീം ഫ്ലോസ് ത്രൂ, ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീം ഫ്ലോസ് ത്രൂ എ നോസിൽ അറ്റ് മാസ് ഫ്ലോ റേറ്റ് M = 0.1 വരുന്നു വിത്ത് എ ഹീറ്റ് ലോസ് ഓഫ് 5 kW. ദി എൻതാൽപീസ് അറ്റ് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് ആർ H1, H2 നമുക്ക് വന്നിട്ടുണ്ട്. H1 ഉം H2 ഉം നമുക്ക് വന്നിട്ടുണ്ട്, മാസ് ഫ്ലോ റേറ്റ് വന്നിട്ടുണ്ട്, ഹീറ്റ് ലോസ് ക്യൂ നമുക്ക് വന്നിട്ടുണ്ട്, അത് നോസിൽ എക്സിറ്റീസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ ഒരു സ്റ്റീം ഫ്ലോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കാണാം, സ്റ്റീം ഫ്ലോ ചെയ്യുന്നുണ്ട്, എന്തായാലും H1 തന്നിട്ടുണ്ട്, ഇൻലെറ്റ് വെലോസിറ്റി C1 അപ്രോക്സിമേറ്റ്ലി 0 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, മാസ് ഫ്ലോ റേറ്റ് നമുക്ക് എന്താണ് 0.1 തന്നിട്ടുണ്ട്, എക്സിറ്റിൽ എന്തായാലും P2350, C2 കറസ്പോണ്ടിംഗ്ലി എക്സിറ്റ് വെലോസിറ്റി ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണ എന്താണ് സ്റ്റീം വെലോസിറ്റി അല്ലേ എക്സിറ്റ് വെലോസിറ്റി C2 ആണ് നമ്മളോട് എന്ത് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ
ഇത് ചെയ്യാനായിട്ടൊന്നുമില്ല, സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫസ്റ്റ് ലോ ബേസ് ചെയ്ത് തന്നെ നമ്മൾ കൊണ്ടുവന്ന സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ്. എച്ച് വൺ പ്ലസ് വി വൺ സ്ക്വയർ ബൈ ടു ജി പ്ലസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റിനെ ബേസ് ചെയ്ത് ഹീറ്റ് ഒരു സൈഡിൽ വർക്ക് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് സോൾവ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്താ വെലോസിറ്റി കിട്ടും. സോ അപ്ലൈയിങ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ്, എം ഇൻറ്റു എച്ച് വൺ പ്ലസ് സി വൺ സ്ക്വയർ ബൈ ടു പ്ലസ് ജി സെറ്റ് വൺ മൈനസ് സോറി പ്ലസ് ക്യൂ ഈക്വൽ ടു എം ഇൻറ്റു എച്ച് ടു പ്ലസ് സി ടു സ്ക്വയർ ബൈ ടു പ്ലസ് ജി സെറ്റ് ടു പ്ലസ് വർക്ക്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്താണ് സി വൺ ക്വസ്റ്റിനിൽ സീറോ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, വർക്ക് വന്നിട്ടില്ല, വർക്കും സീറോ ആണ്. സോ സി വൺ ഈക്വൾ ടു സീറോ, വർക്കും സീറോ, ആൻഡ് രണ്ടും ഒരേ ഹൈറ്റ് ലെവലിലാണ്. സോ ഇസെറ്റ് വൺ ഈക്വൾ ടു എന്താ ഇസെറ്റ് ടു ആണ്. അപ്പോൾ ബാക്കി ടേംസ് എന്ന് പറയുന്നത് എന്താ എം വൺ എച്ച് വൺ പ്ലസ് ക്യൂ ആണ് എന്ത് ലെഫ്റ്റ് സൈഡിൽ വരുന്ന, റൈറ്റ് സൈഡിൽ എന്താ എം എച്ച് ടു പ്ലസ് എം ഇൻറ്റു സി ടു സ്ക്വയർ ബൈ ടു. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാനുള്ള സി ടു ആണ്, അതിൻ്റെ ഒരു സൈഡിലും ബാക്കി ടേംസ് അപ്പുറത്തെ സൈഡിലും ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്ത് നമുക്ക് ഫൈനൽ വെലോസിറ്റി എന്ത് കിട്ടും 447.21. സോ നമ്മളോട് ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ 447.21 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് എക്സിറ്റ് വെലോസിറ്റി വരും. ക്ലിയർ ആണല്ലോ. സോ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മളെ ഫസ്റ്റ് ലോ സീറോ ലോ എന്നുള്ളത്, അതിലെ കുറച്ച് ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ലെക്ചേഴ്സ് കാണുക, നമ്മുടെ കോഴ്സ് എടുത്തവർക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിലുണ്ട്. സോ നിങ്ങളും അതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക നമ്മുടെ കോഴ്സ് എടുത്തിട്ട്. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു.